അർജന്റീനയും മെസ്സിയും നിർഭാഗ്യത്തിനെതിരെ കൂടി ജയിക്കേണ്ടവരാണ്. 90 മിനിറ്റ് മൈതാനത്ത് ഇന്ദ്രജാലം കാണിക്കുന്ന അർജന്റീന പക്ഷേ സ്കോട്ട് ബോർഡിൽ തോറ്റുകൊണ്ടേയിരുന്നു. എട്ടുകാലി വല നെയ്തെടുക്കുന്ന വഴക്കത്തോടെ നീലക്കുപ്പായക്കാർ മൈതാനത്ത് പാറിക്കളിക്കുന്നത് കണ്ട് തന്നെയാണ് ഫുട്ബോൾ ആരാധകർ ഈ ടീമിനെ വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ നിർഭാഗ്യവും ടീമിനെ വിടാതെ പിന്തുടർന്നു. എന്നാൽ മെസ്സി എന്ന ഇതിഹാസത്തിന് ആ നിർഭാഗ്യത്തിന് വിട്ടുകൊടുക്കാൻ ആരാധകർ ആഗ്രഹിക്കുന്നേ ഉണ്ടാകില്ല. തുകൽ പന്തുപോലും പ്രണയിച്ച ആ കുറിയ മനുഷ്യൻ അർഹിക്കുന്നുണ്ട് ഒരു ലോകകപ്പ് കിരീടം. മെസ്സിക്ക് 33 വയസ്സ് പൂർത്തിയാകുന്നു. ലോകകപ്പ് കിരീടത്തിന് വേണ്ടിയുള്ള അർജന്റീന ആരാധകരുടെ കാത്തിരിപ്പിനും ഏതാണ്ട് അതേ പ്രായം. ലിയോണൽ ആൻഡ്രീസ് ലിയോ മെസ്സി അർജന്റീനയിലെ റൊസാരിയോ നഗരത്തിൽ ജനിച്ചു വീഴുന്നതിന് ഒരു വർഷം മുമ്പാണ് മറഡോണയും സംഘവും മെക്സിക്കോയിലെ എസാഡിയോ സ്റ്റേഡിയത്തിൽ നിന്നും രാജ്യത്തിനായി 2 ലോകകപ്പ് നേടുന്നത്. ആ മറഡോണയോളം പിന്നെ ആ പിഞ്ചു കുഞ്ഞു വളർന്നു വലുതായി. 1957 ജൂൺ 24 മെസ്സിയുടെ ജനനം. ഹോർമോൺ വളർച്ചുകുറവ് മൂലം ജീവൻ വരെ അപകടത്തിലായ പിഞ്ചു കുട്ടി അധികകാലം വാഴില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി. തൻ്റെ 13 വയസ്സിൽ ലോകകീർത്തിയുള്ള ബാഴ്സലോണ യൂത്ത് അക്കാദമിയിലേക്ക് പന്ത് തട്ടിക്കയറുമ്പോഴും ആ ബാലനെ രോഗം വല്ലാതെ വേട്ടയാടിയിരുന്നു. ഉയരം അധികം കൂടിയില്ലെങ്കിലും ലയണൽ മെസ്സി വളരെ വേഗത്തിൽ വളർന്നു. യൂത്ത് അക്കാദമിയിൽ അസാമാന്യ കഴിവ് പ്രകടിപ്പിച്ച ആ ബാലനെ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങി. 2003-2004 സീസണിൽ സി ടീമിലും പിന്നീട് ബി ടീമിലും പന്ത് തട്ടി. 2004 തന്നെ ബാഴ്സലോണ എ ടീമിലും ഇടം ലഭിച്ചു. ബാഴ്സലോണയിലൂടെ അതിവേഗം അർജന്റീന ദേശീയ ടീമിലും എത്തി. 2004-2005 സീസണിൽ അർജന്റീന അണ്ടർ 20 ടീമിൽ അംഗമായി. ഇതേ വർഷം തന്നെ ദേശീയ ടീമിലും എത്തി. 2008 ചൈന സമ്മർ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ സംഘത്തിൽ നെടുംതൂണായിരുന്നു മെസ്സി. ബാഴ്സലോണ ക്ലബിൻ്റെ കൂടെയായിരുന്നു മെസ്സിയുടെ വളർച്ചയെല്ലാം. 6 തവണ ഫിഫ ബാലൻഡിയോർ നേടുന്ന ഒരേയൊരു താരമായി മെസ്സി. 6 തവണ യൂറോപ്യൻ ഗോൾഡൻ ഷൂ മെസ്സി സ്വന്തമാക്കി. 10 തവണ ലാലീഗ ചാമ്പ്യൻ പട്ടം നേടിയ ബാഴ്സലോണയുടെ ഭാഗമായി. 4 തവണ യുവേഫ കപ്പിലും മുത്തമിട്ടു. ലാലീഗ ചാമ്പ്യൻസ് ലീഗ് ഗോളുകളുടെ എണ്ണത്തിലും മെസ്സി മറ്റെല്ലാവരെയും പിന്തള്ളി. ക്ലബ് ഫുട്ബോളിൽ നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ദേശീയ ടീമിനായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന വിമർശനം മെസ്സിയെ വല്ലാതെ വേട്ടയാടി. പെലെ മറഡോണ പോരിലേക്ക് പുതിയ പേരും ചേർക്കപ്പെട്ടു. മറഡോണ ലോക ചാമ്പ്യനാണെന്നും മെസ്സി രാജ്യത്തിനായി ഒന്നും തന്നെ നേടിയിട്ടില്ലെന്നും വിമർശകർ പാടി നടന്നു. ഇത് മെസ്സിയെ കൂടുതൽ മൗനിയാക്കി. രാജ്യത്തിനായി കളത്തിലിറങ്ങിയ മെസ്സിയെ ഇത് കൂടുതൽ പ്രതിരോധത്തിലാക്കി. 2006 ജർമ്മനി ലോകകപ്പിലും 2010 ദക്ഷിണാഫ്രിക്ക ലോകകപ്പിലും മെസ്സി ഇഫക്റ്റ് കണ്ടില്ല. കൂരമ്പുകൾക്ക് നേരെ തലയുയർത്തി തന്നെ പോരാടാൻ തീരുമാനിച്ചു മെസ്സി. ആരാധകരുടെ മുറവിളികൾക്ക് ചിറകുമുളച്ചു. അർജന്റീന കുപ്പായത്തിലും മെസ്സി തിളങ്ങി. ഇതോടെ ടീമും കുതിച്ചു. 2014 ബ്രസീൽ ലോകകപ്പിൽ ഈ കുതിപ്പ് കപ്പിന് അരികിൽ വരെ കൊണ്ടെത്തിച്ചു. മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ കരസ്ഥമാക്കിയ മെസ്സി ടീമിനെ 2ാം സ്ഥാനത്തെത്തിച്ചു. ബ്രസീലിൽ നിന്നും തല ഉയർത്തി തന്നെയായിരുന്നു മെസ്സിയുടെ മടക്കം. എങ്കിലും രാജ്യത്തിനായി ഒരു കിരീടം എന്ന മോഹം പിന്നെയും ബാക്കിയായി. 2015 ചിലിയിൽ നടന്ന കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പിലും കലാശപ്പോരിൽ കിരീടം കൈവിട്ടു. 2016 അമേരിക്കയിൽ നടന്ന കോപ്പ അമേരിക്ക ശതാബ്ദി ചാമ്പ്യൻഷിപ്പിലും മറ്റൊരു ഫൈനൽ തോൽവി കൂടി ആയതോടെ അർജന്റീന ദുരന്തമായി. അർജന്റീനയുടെ നിർഭാഗ്യത്തെയല്ല, മെസ്സിയുടെ നിർഭാഗ്യത്തെ ഓർത്താണ് സോക്കർ സ്നേഹികൾ കരഞ്ഞത്. മറഡോണയെ ഇതിഹാസമാക്കി വാഴ്ത്തിയത് ആ ലോക കിരീടം തന്നെയാണ്. മെസ്സിയും അർഹിക്കുന്നു ഒരു കിരീടം, ആ സമ്പൂർണ്ണ പദവി. അർജന്റീന ആരാധകരും മെസ്സി ആരാധകരും കാത്തിരിക്കുന്നതും അങ്ങനെ ഒരു നിമിഷത്തിനായാണ്. 2022 ഖത്തർ വേൾഡ് കപ്പിൽ ലോകം ഉറ്റുനോക്കുന്നതും അതിലേക്കാണ്. Rock star, look like a movie star, play like an all-star, fuck like a porn star.